വൈക്കം ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കുകൾ മിഴിയടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അത് പരിഹരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ നിഷേധാത്മകമായ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. പ്രതിഷേധ സമരം ഗ്രാമപഞ്ചായത്ത് അംഗം പി ഡി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയും ഉദയനാപുരം തൃക്കാർത്തിക മഹോത്സവവും നടക്കുന്ന സമയത്ത് ഇവിടേക്ക് വരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രികാലങ്ങളിൽ ഇരുട്ടിൽ തപ്പി നടക്കേണ്ട സ്ഥിതിയാണുള്ളതെന്ന് പി ഡി ജോർജ് പറഞ്ഞു. പഞ്ചായത്ത് സ്ട്രീറ്റ് ലൈറ്റ് തെളിക്കണമെന്നും പഞ്ചായത്തിലെ റോഡുകളുടെ ശോചാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പല കമ്മിറ്റികളിലും ആവശ്യപ്പെട്ടിട്ട് പോലും പ്രസിഡന്റ് ധിക്കാരപരമായി അതൊന്നും മുഖവിലക്കെടുക്കാതെ ഈ പഞ്ചായത്തിൽ ഈ അസ്തമിക്കും കാർത്തികും പോലും ലൈറ്റ് തെളിയാൻ മേലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ റോഡാണെങ്കിൽ മൊത്തം കുണ്ടും കുഴിയും, ലൈറ്റുമില്ല, വെട്ടവും ഇല്ലാത്ത രീതിയിൽ പാമ്പുകളുടെ വിളയാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ ഉടൻ തന്നെ വഴിവിളക്ക് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് മെമ്പർമാർ ഇനി ധർണാ സമരം ഇവിടെ നടത്തുന്നത്. പഞ്ചായത്തിലെ പ്രധാന റോഡുകളായ സെന്റ് മേരീസ് നക്കം തുരുത്ത്, കരിയിൽ ചീപ്പമ്പേക്കർ റോഡ്, ഇല്ലിക്കൽ റോഡ്, ചക്കാലപ്പറമ്പ് റോഡ്, മടത്തിപ്പറമ്പ് റോഡ് തുടങ്ങിയവ വർഷങ്ങളായി ശോചനീയാവസ്ഥയിലായതിനെ തുടർന്ന് കാൽനടയാത്ര പോലും അസാധ്യമാണെന്നും ഇത് പരിഹരിക്കണമെന്ന് നിരവധി കമ്മിറ്റികളിൽ ആവശ്യമുന്നയിച്ചെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ധിക്കാരപരമായ സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നും പി ഡി ജോർജ് കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് അംഗം കെ എസ് സജീവ് അധ്യക്ഷത വഹിച്ചു. യു ഡി എഫ് അംഗങ്ങൾ എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.